ഇസ്മില്ലാഹിറഹ്മാൻ ഇറഹീം അലഹമ്മില്ലാഹുറബുലമീം റസൂൽ ചോദ്യം നമസ്കാരത്തിൽ ഷർട്ടിൻ്റെ കൈകൾ മടക്കി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ഹറാമാണോ തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹഹുൽ ബുഹാരിയിൽ എണ്ണൂറ്റി പതിനാറ് സഹീഹ മുസ്ലിമിലെ നാനൂറ്റി തൊണ്ണൂറ് നമ്പറുകളിലായി വന്നിട്ടുള്ള ഒരു വചനം ഇബിന അബ്ബാസ് അള്ളാഹു അനുഹമയിൽ നിന്നൊന്ന് വേദനം ഉമീർത്തു നബി പറയാണ് ഉമീർത്തു അൻ അസ്ജു അലുമീൻ ഏഴ് അംഗങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് വല അകുഫ സൗബൻ വല ഷറൻ വസ്ത്രം മുടി ഇതൊക്കെ മടക്കി വെക്കാതിരിക്കുവാനും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമസ്കരിക്കുന്ന വ്യക്തി നമസ്കാരത്തിന് പുറത്തല്ല കേട്ടോ ഒരാൾ നമസ്കരിക്കാത്ത സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റേതൊഴികെയുള്ള സന്ദർഭങ്ങളിൽ ഷർട്ടിൻ്റെ കൈ മടക്കി വെക്കുന്നതിനോ ഒന്നും തന്നെ വിരോധമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക നമസ്കാരത്തിലെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത് സുജൂത് ചെയ്യുന്ന വേളയിൽ ഇത് ഷർട്ടിന്റെ കൈകൾ മടക്കി വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തില് പണ്ഡിതന്മാർ പറയുന്നത് അപ്പോ ഇത് ഹറാമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് ഹറാമല്ല എന്നുള്ളതാണ് കാരണം ഇത് കറാഹത്ത് മാത്രമാണ് ഒരാൾ ഷർട്ടിന്റെ കൈപ്പടം കൈ മടക്കി വെച്ചു എന്നിട്ട് അതേ നമസ്കരിച്ചാൽ അത് കറാഹത്ത് മാത്രമാണ് കുറ്റകരമായ കാര്യമല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ആധുനിക ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള സ്വാലിഹ് അൽ മുനജിദ് അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തി ഫ ഇന്നഹും കരിഹുദാലിക്കലിൽ മുസല്ലി സവാൻ നമസ്കാരത്തിലാകട്ടെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാകട്ടെ നമസ്കരിക്കുന്നവൻ ഇങ്ങനെ ചെയ്താൽ അത് കറാഹത്ത് മാത്രമാണ് ഇങ്ങനെ ഷർട്ടിന്റെ കൈ മടക്കി മടക്കിവെച്ചു എന്നുള്ളതുകൊണ്ട് നമസ്കാരം ാവുകയില്ല എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് ഇതാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് മഹാനായിട്ടുള്ള ഇമാംസരി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയുണ്ടായി മുസല്ലി അത്യാവശ്യമില്ലാതെ നമസ്കാരത്തിൽ സുജൂതിൽ അല്ലെങ്കിൽ മറ്റ് സന്ദർഭത്തിൽ നമസ്കരിക്കുന്ന വ്യക്തി അതായത് നമസ്കരിക്കുന്ന ആൾ സുജൂതിലോ സുജൂതിലല്ലാത്ത സന്ദർഭങ്ങളിലോ നമസ്കരിക്കുന്ന വ്യക്തി തൻ്റെ മുടിയോ അതല്ലെങ്കിൽ തൻ്റെ വസ്ത്രമോ ഇങ്ങനെ മടക്കി വെക്കുക എന്നുള്ളത് വെറുക്കപ്പെട്ടതാണ് കറാഹത്താണ് എന്നാണ് ഇമാം ഖക്കരിയൽ അൻസ്വാരി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാനായിട്ടുള്ള ഷേഖ് സുവാലി ഹുസൈമീൻ റഹിമഹുള്ള പറയുന്നത് ഇവിടെ ചില ജനങ്ങൾ സുജൂത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ സുജൂതിലേക്ക് പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യും ഇവരുടെ കൈപ്പടങ്ങിട്ട് കൈയിൻ്റെ ഷർട്ടിൻ്റെ കൈ മടക്കി വെക്കും അതാണ് വിരോധിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് സുജൂത് ചെയ്യാൻ ചില ജനങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരുടെ വസ്ത്രങ്ങൾ എന്ത് ചെയ്യും അവര് മടക്കും ഇതാണ് വിരോധിക്കപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നു വസ്ത്രം ഏത് രീതിയിലാണോ ആ രീതിയിൽ വിടുക എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വസ്ത്രം മടക്കി വെക്കാൻ പാടില്ല കൈപ്പടം മടക്കി വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ കാരണമായിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇങ്ങനെ കൈ മടക്കി വെച്ചാൽ അതൊരു കിബിറിൻ്റെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ട് അടയാളമായിട്ട് ചില ആളുകൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൈ താഴ്ത്തിയിടുക എന്നുള്ളത് ഹീ അൽ അനിത്തക്ക ബുർ അഹങ്കാരത്തിൽ നിന്ന് വിദൂരമാണ് ഏറെ അകലെയാണ് ഈ കൈപ്പടം താഴ്ത്തിയിടുന്നത് എന്ന് ആ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നു രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരാൾ സുജൂത് ചെയ്യുമ്പോൾ ഏഴ് അവയവങ്ങളിൽ സുജൂത് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ വസ്ത്രം കൈ അതൊക്കെ ഡ്രസ്സിൻ്റെ കൈയാണെങ്കിൽ പോലും അത് സുജൂത് ചെയ്യുന്ന രൂപത്തിൽ ആവണം എതിരായി കൂടാ എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹു ആയാലം സ്വല്ലാഹു വസല്ല നബീന മുഹമ്മദ് വലഹമ്മ റബുല്ലാലമീൻ